ഹലോ, ഞാൻ ജോസ് തയ്യിൽ. എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. 1975 March 8 ഐക്യരാഷ്ട്രസഭ വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എല്ലാ March 8 ലോക വനിതാ ദിനം കൊണ്ടാടുകയാണ്. സമൂഹ ജീവിതത്തിൽ സ്ത്രീയുടെ പങ്കിനെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കും കെട്ടുറപ്പിനും വേണ്ടി സ്ത്രീ ആർജിക്കേണ്ട ശക്തിയെയും കുറിച്ച് ഓരോ വനിതാ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വനിതാ ദിനവും നമ്മളെ അതിലേക്ക് നയിക്കുകയാണ്. എത്ര നാരിസ്ത്യോ പൂജന്തോ രമന്തോ തത്ര ദേവത. നാരികൾ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ വിളങ്ങുന്നുവെന്ന് മനുസ്മൃതി നമ്മോട് ഘോഷിക്കുന്നു. വീട്ടമ്മ വീടിന് വിളക്കാണെന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ അടിയുറച്ച സത്യമാണ്. അമ്മയായും പത്നിയായും സഹോദരിയായും മകളായും സ്ത്രീകൾക്കുള്ള മാന്യതയും വ്യക്തിത്വവും നാം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ സമന്വയ രൂപമാണ് സ്ത്രീ. ജന്മം നൽകുന്ന അവൾ ജനനിയാണ്. ഐശ്വര്യദേവതയായ സ്ഥിതി അവളുടെ കൈകളിലാണുള്ളത്. സംഹാരമൂർത്തിയും അവൾ തന്നെയാണ്. സ്ത്രീ ജഗതീശ്വരിയാണ്. നീ ഭക്ഷിക്കുന്നുവെങ്കിൽ അവളെയും ഭക്ഷിപ്പിക്കുക. നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കുക. വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങി നിൽക്കരുത്. സ്ത്രീകളുമായി ഏറ്റവും ഉത്തമമായ നിലയിൽ വർത്തിക്കാവൂ എന്ന് മഹാനായ മുഹമ്മദ് നബി നമ്മെ പഠിപ്പിക്കുന്നു. അഹിംസാ സമരത്തിൽ പുരുഷന്മാരെക്കാൾ അധികം സംഭാവന ചെയ്യാൻ കഴിവുള്ളവർക്ക് സ്ത്രീകളാണെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അതിരുകളില്ലാത്ത സ്നേഹമെന്നാണ് അഹിംസയുടെ അർത്ഥമെന്ന് ഗാന്ധിജി പറയുന്നു. അൺകണ്ടീഷണൽ ലവ്, പരിധിയില്ലാത്ത സ്നേഹം. അഹിംസയുടെ മൂർത്ത രൂപമാണ് സ്ത്രീ. ജഗദ്ഗുരു ചാണക്യൻ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്, രാജാവിൽ നിന്ന് വിനയവും പണ്ഡിതരിൽ നിന്ന് വാക്സാമൃദ്ധ്യവും ചൂതാട്ടക്കാരിൽ നിന്ന് അസത്യവും സ്ത്രീകളിൽ നിന്ന് കൗശലവും നമുക്ക് പഠിക്കാമെന്നാണ്. APJ അബ്ദുൽ കലാം സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്, വീട്ടമ്മമാർ സന്തോഷവതികളാകുമ്പോൾ കുടുംബങ്ങൾ സന്തോഷവും സമാധാനവും കൊണ്ടു നിറയും. കുടുംബങ്ങളിൽ സന്തോഷമുണ്ടാകുമ്പോൾ രാജ്യം സന്തോഷവും സമാധാനവും കൊണ്ടു നിറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട വീട്ടമ്മമാർ സന്തോഷവതികളായി മാറണം. നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ രാജ്യവും സന്തോഷം കൊണ്ടു നിറയും. ഉത്തരേന്ത്യയിലൊക്കെ ഒരു പൂജയുണ്ട്. അഹമ്മദാബാദിലൊക്കെ നടക്കുന്നൊരു പൂജയാണ് ബലിദാൻ പൂജ. ബലിദാൻ പൂജയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഭർത്താവ് അമ്പലത്തിൽ പോയി ചമ്പരം പടിഞ്ഞിരിക്കും. ചമ്പരം പടിഞ്ഞിരിക്കുന്ന ഭർത്താവിൻ്റെ മടിയിൽ വലത് കാലിൽ ഭാര്യനെ കയറ്റിയിരുത്തി ആ ഭാര്യയുടെ മുടി പിന്നുകയാണ്. അപ്പോൾ ഭർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അടുത്ത 7 ഇവളെ തന്നെ എൻ്റെ ഭാര്യയായി ലഭിക്കണമേ എന്ന്. നമ്മൾ ചിന്തിക്കുക, അത്രമാത്രം പ്രാധാന്യം സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട്. അടുത്ത 7 ഇവളെ തന്നെ എൻ്റെ ഭാര്യയായി എനിക്ക് ലഭിക്കണമേ. നമ്മുടെ ഭർത്താക്കന്മാർ അത്രമാത്രം നമ്മളെ ഈ രീതിയിൽ ഇരുത്തി പൂജിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. ഇതാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പഴയകാല ഗാനങ്ങളിലേക്ക് കടന്ന് നിങ്ങൾക്ക് കാണാം, ആയത്തെ കൺമണി ആണായിരിക്കണം അവൻ അച്ഛനെ പോലെ ആയിരിക്കണം, ആയത്തെ കൺമണി പെണ്ണായിരിക്കണം അവൾ അമ്മയെപ്പോലെ ആയിരിക്കണമെന്ന് പാടി കേൾക്കാറുണ്ട്. എന്നാൽ ഈ പാട്ടൊക്കെ ഇന്ന് പോയി. ആരും മകളെ നോക്കി നീ അമ്മയെപ്പോലെ ആകണമെന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മാതൃക അല്ലാത്ത അമ്മമാരെ ആണ് പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുക. ഈ ദിനത്തിൽ നമ്മളിതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും. വെറുതൊരു സ്ത്രീയല്ല, കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നിറമിഴികളുമായി ദൈവസന്നിധിയിൽ നിൽക്കുന്നൊരു സ്ത്രീ. അത് അമ്മയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, മകളാകാം. അതായത്, സ്ത്രീണാം ച ചിത്തം പുരുഷ സൗഭാഗ്യം. സ്ത്രീയുടെ മനസ്സാണ് പുരുഷൻ്റെ ഭാഗ്യത്തിന് ആധാരം. അതേപോലെ തന്നെ ഏതൊരു സ്ത്രീയുടെ വളർച്ചയ്ക്ക് മുന്നിലും ഒരു പുരുഷനുമുണ്ട്. ഒരു പുരുഷൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് വളർന്ന് വലുതാകാൻ സാധിക്കും. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഒരു പക്ഷിക്ക് ഒരു ചിറക് ഉപയോഗിച്ച് പറക്കാൻ സാധിക്കാത്തതുപോലെ സ്ത്രീ പുരുഷനോടൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു സമൂഹത്തിനും പുരോഗതി നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുരുഷനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കുടുംബത്തും സമൂഹത്തും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളിൽ, ഒരു സ്ത്രീ മുന്നേറുമ്പോൾ കുടുംബം മുന്നേറുന്നു,
ഗ്രാമം മുന്നേറുന്നു, രാഷ്ട്രം മുന്നേറുന്നു. അതുകൊണ്ട് സ്ത്രീകൾ മുന്നേറണം. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ട വനിതകളെ, അമ്മമാരെ, ഈ വനിതാ ദിനത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കി സ്ത്രീ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് മുന്നേറാൻ നിങ്ങളെ ഈ വനിതാ ദിനം സഹായിക്കട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. സ്ത്രീകളുടെ വിവിധ തരം കഴിവുകളെക്കുറിച്ച് ഞാൻ പുതിയ വീഡിയോകൾ ഈ വനിതാ ദിനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കായി പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോകളിൽ സ്ത്രീ ശക്തികളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവാന്മാരാക്കും. ആയതിനാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ലോക വനിതാ ദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.